Chancellor Billil Governor Name Obadesham Thedi, Rajbhavan Standing Councillor Rodan Obadesham Thedi, January 3, Governor Thirichethiya Shesham, Thudarnadapadi, Swigirikkum. Kudutal Vivarangalumayi Ippol, Faisal Asis Cherunnu. Faisal, namukkariyaam ee oru bill, ettum koliyalakkam srishtikkan pokunna oru bill thanneyaanu Governorude ee oru Chancellor sthanathu neekkunna bill. ഏതായാലും ഗവർണർ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ്. ഗവർണർ മൂന്നാം തീയതി തിരിച്ചെത്തിയതിനു ശേഷമായിരിക്കും മറ്റു നടപടികൾ. എന്തൊക്കെയാണ് പുതിയ വിശദാംശങ്ങൾ? അശ്ന, നമുക്കറിയാം ഇക്കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനാണ് 14 സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കാനുള്ള ബില്ല് നിയമസഭ പാസാക്കിയത്. വളരെ നിർണായകമായ ഒരു ബില്ലായിരുന്നു നിയമസഭയിൽ ഭരണപക്ഷം പാസാക്കിയത്. അതിനാലാണ് രാജ്ഭവൻ ഇപ്പോൾ സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ ഒരു നിയമോപദേശം തേടിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഡൽഹിയിലുള്ള ഗവർണർ ജനുവരി 3-നാണ് തിരുവനന്തപുരത്തേക്ക് എത്തുക. അതിനുശേഷം കൂടുതൽ ചർച്ച നടത്തിയ ശേഷമായിരിക്കും ബില്ലിൽ തീരുമാനമെടുക്കുക. എന്നാൽ അതേസമയം തിരുവനന്തപുരത്തേക്ക് ഗവർണർ എത്തുന്നതിന് മുമ്പ് തന്നെ നിയമോപദേശം ലഭിച്ചേക്കും എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എങ്കിലും വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ നിർണായകമായ ഒരു വിഷയമാണ്. അതിനാൽ കൂടുതൽ ഭരണഘടനാ വിദഗ്ധരുമായും സുപ്രീം കോടതി അഭിഭാഷകരുമായും ഗവർണർ ചർച്ച നടത്താൻ ഉള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ സ്ഥിതിയും ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്നിവ പ്രധാനമായും ഗവർണർ ഈ ഒരു വിഷയത്തിലെ നിയമോപദേശം തേടും. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ്, സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സമയം വേണമെന്ന് നേരത്തെ ഗവർണർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ ഒരു നിയമോപദേശം തേടുന്ന ഒരു ബില്ല് ഒരുപക്ഷെ ചിലപ്പോൾ രാഷ്ട്രപതിക്ക് വരെ വിടാനുള്ള ഒരു സാധ്യത ഇപ്പോൾ നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബില്ല് രാഷ്ട്രപതിക്ക് വിടുകയാണെങ്കിൽ അത് അനന്തമായി നീളുന്ന ഒരു സാധ്യതയും കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഈ ബിൽ അനന്തമായി ഇതിലൊരു തീരുമാനമെടുക്കാൻ അനന്തമായി രാഷ്ട്രപതിക്ക് വിടുകയാണെങ്കിൽ ഇത് അനന്തമായി നീളുകയും എപ്പോൾ തീരുമാനം വരും എന്ന് പറയാനാവാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിത്തീരുക. അതുപോലെ ബില്ല് ഇത്തരം വിഷയങ്ങളിലെ ബില്ല് നീട്ടിവെക്കാൻ സാധിക്കില്ല എന്ന് നിയമസഭയിൽ പ്രതിപക്ഷവും പറഞ്ഞിരുന്നതാണ്. പ്രതിപക്ഷവും ബില്ലിൽ തീരുമാനം വൈകരുത് എന്ന് ആവശ്യപ്പെടുകയും ഗവർണറോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുപോലെ നമുക്കറിയാം വി സി നിർണയ സമിതിയിൽ നിന്നും ഗവർണറെ നീക്കുന്ന ബില്ലുൾപ്പെടെ രാജ്ഭവനിൽ കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ പല വിഷയങ്ങളിലും ഗവർണർ ഇതുവരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. ഒരു കാരണമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗവർണർ സർക്കാർ പോര് രൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടായേക്കില്ല എന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു തീരുമാനത്തിൽ വൈകാൻ സാധ്യത ഏറെയാണ്. അങ്ങനെയാണെങ്കിൽ ഗവർണർക്കെതിരെയുള്ള ഈ ബില്ലിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ വരെ പോകാൻ സാധിക്കുമോ എന്നുള്ള ഒരു ഉപദേശവും ഒരു കാര്യങ്ങളും കൂടി നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ തേടിയിരുന്നു. ആശ്ന, ഫൈസലൊപ്പം തന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം, ഈ ഒരു ബില്ല്, അതായത് മന്ത്രിസഭ പാസാക്കി വിട്ടിരിക്കുന്ന ഒരു ബില്ല് ഗവർണർക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം, എത്ര കാലം വേണമെങ്കിലും ഹോൾഡ് ചെയ്ത് വെക്കാം. മറ്റ് ബില്ലുകളെല്ലാം ഗവർണർ സൈൻ ചെയ്യുമ്പോഴും ഈ ഒരു ബില്ല്, അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഈ ഒരു സംഭവം കൺകറന്റ് പട്ടികയിൽ പെട്ടതുകൊണ്ട് മാത്രം സംസ്ഥാനത്തിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് തന്നെയായിരുന്നു ഗവർണറുടെ നിലപാട്. ആ ഒരു നിലപാടിൽ തന്നെയാണോ ഗവർണർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? കാരണം നിയമോപദേശം തേടിക്കഴിഞ്ഞാലും ബില്ല് രാഷ്ട്രപതിക്ക് വിടാനുള്ള നിലപാടിൽ തന്നെയാണോ ഗവർണർ? അതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. കാരണം നിയമോപദേശം തേടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രാഷ്ട്രപതിക്ക് വിടാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രപതിക്ക് വിട്ട് കഴിഞ്ഞാൽ ഇത് അനന്തമായി നീളാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത്. അതിന് എപ്പോൾ തീരുമാനം വരും എന്ന് പറയാൻ സാധിക്കില്ല. ഒപ്പം തന്നെ ഗവർണർ സർക്കാർ പോര് രൂക്ഷമായി തന്നെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഗവർണർ കൂടുതൽ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. ഗവർണർ പെട്ടെന്ന് തന്നെ ഇതിലൊരു തീരുമാനം എന്തായാലും എടുത്തേക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം പ്രതിപക്ഷം ഉൾപ്പെടെ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാകണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എങ്ങനെയായിരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആശ്ന.